नमस्ते बच्चों, आप सब कैसे हैं? ठीक है ना? अच्छा, आज की हिंदी कक्षा में आप सबका स्वागत है। दोस्तों, पिछले कक्षा में हम एक कविता पढ़ रही थी। कविता का नाम क्या है बोलिए? शरियाण तब या तुम्हारी आती है എന്ന കവിതയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? इस कविता की രചയിതാ कौन है बोलिए? ठीक है, राम नरेश त्रिपाठी। ई കവിതയുടെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അതൊന്ന് ഓർത്തു നോക്കിയാലോ? പ്രകൃതിയും ജീവജാലങ്ങളെ കാണുമ്പോൾ ഇതിന് കാരണക്കാരനായ സൃഷ്ടാവിനെ നാം ഓർമ്മിക്കുന്നു എന്നാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രകൃതിയിലെ എന്തൊക്കെ കാണുമ്പോഴാണ് നാം സൃഷ്ടാവിനെ ഓർമ്മിക്കുന്നതായി കവി പറയുന്നത് അറിയാമോ? हाँ ठीक है बोलिए। अच्छा, രാവിലെ ഉണർന്നു പാടുന്ന കിളികളും രാവിലെ വിടർന്നു നിൽക്കുന്ന പൂമൊട്ടുകളും രാത്രിയിൽ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ആകാശവും എല്ലാം കാണുമ്പോഴാണ് കവി ഇതിന് കാരണക്കാരനായ സൃഷ്ടാവിനെ ഓർമ്മിക്കുന്നതായി കവിതയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന വർക്ക്ഷീറ്റ് നിങ്ങൾ എല്ലാവരും ചെയ്തുവല്ലോ? നീച്ചെ ദിയെ വാക്യക്കോ ഉചിത് ചിത്രക്കെ നീച്ചെ ലിഖോ. താഴെ തന്നിരിക്കുന്ന വാക്കോട് വായിച്ച് അവയെ ശരിയായ ചിത്രത്തിൽ എഴുതി ചേർക്കുക. വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രാത്, പ്രഭാത്, ചിടിയോം, താരോം, ചാന്ദ്, കലിയാം, സൂര്യൻ. ടീച്ചർ ഒരിക്കൽ കൂടി വായിക്കാം. രാത്, പ്രഭാത്, ചിടിയോം, താരോം, ചാന്ദ്, കലിയാം, സൂരജ്. ഇനി നമുക്ക് പ്രഭാത് കെ ചിത്ര പ്രഭാതത്തിൻ്റെ ചിത്രത്തിൽ ഏതൊക്കെയാണ് നമുക്ക് ചേർക്കേണ്ടത്? ആ, ചിടിയാം, കലിയാം, സൂരജ്. ഏതൊക്കെയാണ്? ചിടിയാം, കലിയാം, സൂരജ്. രാത് കെ ചിത്ര രാത്രിയിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? ആ, ചാന്ദ്, താരോ. ചാന്ദ്, താരോ. ഇനി നമുക്ക് വർക്ക്ഷീറ്റ് രണ്ട് നോക്കാം. നീച്ചെ ദിയെ കവിത ദേഖോ ഉന്മേ കുച്ച് പങ്ക്തി കാലി ഹേ. നീച്ചെ ദിയെ താലികാസെ ഉചിത് പങ്ക്തി ചുൻകർ കവിതയ്ക്ക് പൂർത്തീകരോ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പദ്യത്തിൽ വരുന്ന ചില വരികൾ വിട്ടുപോയിട്ടുണ്ട്. അത് താഴെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ നോക്കി വിട്ടുപോയ കവിതയുടെ വരികൾ പൂരിപ്പിച്ച് എഴുതുക. ടീച്ചർ വായിക്കാം. ചുപ്ചാപ് ചമക്തേ താരോം കി. അവിടെ ഒരു വരി വിട്ടുപോയിട്ടുണ്ട്, അത് നമുക്ക് ബോക്സിൽ നിന്ന് കണ്ടെത്തണം. ഏത് വരിയാണ്? ആ, മഫിൽ ജബ് രാത് സജാതീഹേ. അടുത്ത വരി നോക്കിയാലോ. ജബ് ചാന്ദ് ഷാൻസെ ഉട്ടാഹേ. അവിടെ എഴുതി ചേർക്കേണ്ട വരി ഏതാണ്? ദിൽക്കി ദുനിയ ജഗ് ജാതി ഹേ. ഇനി നമുക്ക് അടുത്ത വരി നോക്കാം. കുസ് പദ നഹി ലേക്കിൻ ജറൂർ. അവിടെ എഴുതി ചേർക്കേണ്ടത് എന്താണ്? വക് സന്ദേശ് കുസ് പാതി ഹേ. നിങ്ങളെല്ലാവരും ഇതുപോലെ വർക്ക്ഷീറ്റ് ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുത്തുവല്ലോ. ഇനി നമുക്ക് ഈ കവിതയുടെ അവസാന വരികൾ നോക്കിയാലോ? എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് ഈ കവിത കേൾക്കുമല്ലോ. ജബ് ഛം ഛം ബോന്ദേ ഗിർത്തി ഹേ ബിജലി ചം ചം കർ ജാതി ഹേ മൈദാനോ മേം വന ബാഗോ മേം ജബ് ഹരിയാല
जब ठंडी ठंडी हवा कहीं से मस्ती डोकर लाती है, हे जग के सृजनहार प्रभो तब याद तुम्हारी आती है। എല്ലാവരും പാഠപുസ്തകം എടുത്ത് പേജ് നമ്പർ 60 ശ്രദ്ധിക്കുമല്ലോ. जब चमचम बूंदे गिरती है, बिजली चमचम कर जाती है, मैदानों में वन बागों में जब हरियाली लहराती है, जब ठंडी ठंडी हवा कहीं से मस्ती डोकर लाती है, हे जग के सृजनहार प्रभो तब याद तुम्हारी आती है। इस भाग में कवि ने वर्षाकाल का वर्णन किया था। इवे ई वरी कवि मालकाल वर्णिक कविता को पहली दो पंक्तियां देखो। जब चमचम बूंदे गिरती है, बिजली चमचम कर जाती है। ഈ വരികളിലെ ചില പുതിയ വാക്കുകൾ നമുക്ക് പരിചയപ്പെട്ടാലോ? എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിയേ. ബൂന്ത എന്താണ്? തുള്ളികൾ. ബിജലി മിന്നൽ. മഴ പെയ്യുന്നത് കാണാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്തൊക്കെയാണ് മഴ പെയ്യുമ്പോൾ സംഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കവി പറയുന്നത്? മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികൾ താഴേക്ക് പതിക്കുന്നു, അത് കാണുന്ന രസവും അതുപോലെ തന്നെ മഴയോടൊപ്പം ഉണ്ടാകുന്ന മിന്നൽ പിണരുകളുമാണ് കവി ഈ കവിതയിലൂടെ വർണ്ണിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വരികൾ നോക്കിയാലോ. മൈദാനോമീൻ വൻ ഭാഗോമീൻ ജബ് ഹരിയാലി ലാത്തീഹേ. ഈ വരികളിൽ വരുന്ന പുതിയ വാക്കുകൾ നമുക്ക് പരിചയപ്പെട്ടാലോ? എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിയേ. മൈദാൻ മൈതാനം, വൻ ഭാഗവും വനത്തിലും പൂന്തോപ്പിലും, ലഹ്റാന അലതല്ലുക, ഹരിയാലി പച്ചപ്പ്. ഈ വരികളിലൂടെ കവി എന്താണ് പറയുന്നത്? അതുപോലെ മഴ പെയ്യുമ്പോൾ മൈതാനത്തിലും വനത്തിലും പൂന്തോപ്പിലും നല്ല പച്ചപ്പ് അലതല്ലുന്നതായിട്ടാണ് കവി പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വരികൾ നോക്കിയാലോ. ജബ് ഡൺഹി ഠണ്ടി ഹവാ ഹഹീസേ മസ്തി ഡോക്കർ ലാത്തീഹേ. ഇനി ഈ വരികളിൽ വരുന്ന പുതിയ വാക്കുകൾ നമുക്ക് പരിചയപ്പെട്ടാലോ? എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിയേ. ഠണ്ടി ഠണ്ടി തണുപ്പേറിയ, ഹവ കാറ്റ്, മസ്തി ഉല്ലാസം. ഇനി നമുക്ക് ഈ വരികളുടെ അർത്ഥം നോക്കിയാലോ. കവി എന്താണ് പറയുന്നത്? മഴ പെയ്യുമ്പോൾ നല്ല തണുത്ത കാറ്റ് ആനന്ദവുമായി വരുന്നുവെന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കിനി ഈ കവിതയുടെ അവസാന വരികൾ നോക്കിയാലോ. हे जग के सृजनहार प्रभो तब याद तुम्हारी आती है। ई വരികളിലെ ചില വാക്കുകളുടെ അർത്ഥം നമുക്ക് നോക്കിയാലോ. जग ലോകം, സൃജനഹാർ പ്രഭു സൃഷ്ടാവ്. ഇതെല്ലാം കാണുമ്പോൾ ലോക സൃഷ്ടാവായ അല്ലയോ ദൈവമേ അങ്ങയെ ഓർമ്മിക്കുന്നു എന്നാണ് കവി ഈ വരികളിലൂടെ പറയുന്നത്. ടീച്ചർ ഇന്ന് പഠിപ്പിച്ച ഈ വരികളുടെ അർത്ഥം ഒന്നുകൂടി വായിച്ച് പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. ടീച്ചർ കവിത വായിക്കാം. ജബ് ചംചം ബൂന്തേ ഗിർത്തി ഹേ, ബിജലി ചംചം കർ ജാത്തി ഹേ, മൈദാനോ മേ വൻ ഭാഗോ മേ ജബ് ഹരിയാലി ലഹ്റാത്തി ഹേ, ജബ് ഠണ്ഡി ഠണ്ഡി ഹവാ ഹഹീസേ मस्ती डोकर लाती है, हे जग के सृजनहार प्रभो तब याद तुम्हारी आती है। മഴ പെയ്യുമ്പോൾ, മഴത്തുള്ളികൾ വീഴുമ്പോൾ, മിന്നൽ പിണരുകൾ തിളങ്ങുമ്പോഴും, മൈതാനത്തിലും വനത്തിലും പൂന്തോപ്പിലും നല്ല പച്ചപ്പ് അലതല്ലുമ്പോഴും, നല്ല തണുത്ത കാറ്റ് ആനന്ദവുമായി വരുമ്പോഴും ഇതിനെല്ലാം കാരണക്കാരനായ ലോക സൃഷ്ടാവിനെ ഓർമ്മ വരുന്നുവെന്നാണ് കവി ഈ വരികളിലൂടെ പറയുന്നത്. കുട്ടികളെ, എല്ലാവർക്കും ഈ കവിതയുടെ അവസാനത്തെ ഭാഗത്തെ വരികളുടെ അർത്ഥം മനസ്സിലായല്ലോ.
तब या तुम्हारी आती है कवि कवि नल्क सदेशमे प्रकृति एला प्रवर्त अद्भुतक आस्वादिकर प्रकृति एला विभव अमूल्य राव पगल माट आकाशव चंद्रन नक्षत्र नम्बर सृष्टावे ओर्मिपर्ष्टो एल कवि मनसो इन क्लासुमें बंधपर वर्कषीट पचयपालो नमुक वर्कषीट नोकियालो एल स्क्रीन नोकिए वर्कषीट वर्ष वर्णन कवि ने किस प्रकार किया सूचना बूंदे गिरती है बिजली चमचम कर जाती है हरियाली लहराती है ढंडी ढंडी हवा लाती है इन नमुक रामा पक्षी नोकियालो समान अर्थ वाले शब्द कविता से ढूंढे प्राधा संसार सुगम गौरव नक्षत्र इन नमुक मूनामत पक्षी नोकियालो वर्षकाल का वर्णन एक चित्र हिंज कर रंग भरो कुटिकले इन्नते क्लास कहिन्यू नमुक वीण्डुम ओरु क्लासिल कंडुमुट्टाम धन्यवाद।